എങ്കിൽ ഫലമർപ്പിക്കപ്പെട്ടത് ട്രിനിറ്റി എന്ന വേദപുസ്തക വിഷയത്തെ ആധാരമാക്കിയുള്ള അവതരണത്തിനാണ്. ട്രിനിറ്റി എന്നത് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്കിടയിൽ പഠിപ്പിക്കലായി വന്ന ഒരു ഉപദേശമല്ല. പാതി വെട്ടിയെടുത്ത് ഇടുന്നവർക്ക് ഈ വാക്ക് പ്രയോജനം ചെയ്യും എന്ന് ചോദുന്നു. ട്രിനിറ്റി ചിരപുരാതനമായ ദൈവിക സത്യമാണ്, അത് ട്രഡീഷണലാണ്. ഏറ്റവും പൗരാണികമായ പഠനം ട്രിനിറ്റിയാണ്. എൻ്റെ തെളിവ്, ട്രിനിറ്റി എന്താ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. അത് എന്തല്ല ട്രിനിറ്റി എന്ന് പറയാം. കാരണം ഖനനം നടത്തുന്ന പലരും ട്രിനിറ്റി പഠിപ്പിക്കാത്ത, ട്രിനിറ്റിക്ക് സ്വീകാര്യമല്ലാത്ത ഒരു തലത്തിൽ സ്വയമായി ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്രെയിമിൽ അവരുണ്ടാക്കുന്ന ട്രിനിറ്റിയാണ് ആക്രമിക്കുന്നത്. അത് ഞങ്ങളെ ബാധിക്കുന്നില്ല. ഞാൻ തിയററ്റിക്കൽ ട്രിനിറ്റിയാണ് പറയാൻ നിൽക്കുന്നത്. ട്രിനിറ്റി എന്തല്ല? അത് മൂന്ന് ദൈവങ്ങളല്ല, അത് ത്രിമൂർത്തി സങ്കല്പമല്ല, അത് അവതാരമല്ല, അത് അവസ്ഥാവാദമല്ല, അത് ത്രീ മോഡ്സ് എന്ന് പറയുന്ന മോഡലിസമല്ല. ട്രിനിറ്റി എന്താണ്? സാരാംശത്തിൽ ഏകൻ മൂന്ന് ആളുകൾ, വൺ ഉസിയ, ത്രീ ഹൈപ്പോസ്റ്റാസിസ്, ഇതാണതിൻ്റെ സാങ്കേതിക വിശദീകരണം. ഇത് ഗ്രീക്ക് ഫിലോസഫിയിലും ക്രിസ്ത്യൻ തിയോളജിയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഉസിയയും ഹൈപ്പോസ്റ്റാസിസും. ഗ്രീക്ക് ഫിലോസഫേഴ്സ് അന്വേഷിച്ചു എന്താണ് ഉസിയ, എന്താണ് ഹൈപ്പോസ്റ്റാസിസ്. ഒരിക്കലും ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് ട്രിനിറ്റി ഒന്നും അഡോപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് ട്രിനിറ്റി മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ സത്യാന്വേഷകരാണ്. ആ സത്യാന്വേഷകരോട് ട്രിനിറ്റി മാത്രമാണ് സംവാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പദം അങ്ങനെ വന്നത് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന്, പ്ലേറ്റോണിയൻ ചിന്തയിലൊക്കെ ഉണ്ട്. അതിൻ്റെ ചില രാഷ്ട്രീയക്കാരന് ട്രിനിറ്റി പ്ലേറ്റോണിയനാണ്, അല്ല. പ്ലേറ്റോ പോലുള്ള ദാർശനികർ ദൈവത്തെക്കുറിച്ച് മുമ്പോട്ട് വെച്ച ചോദ്യത്തിന് സഫിഷ്യൻ്റ് മറുപടി പറയുകയാണ് ട്രിനിറ്റി ചെയ്തത്. ചുരുക്കത്തിൽ, ട്രിനിറ്റി പൗരാണികമാണ്. ട്രിനിറ്റിയുടെ പൗരാണികത തെളിയിക്കാൻ ഞാൻ രണ്ട് പ്രധാന വാക്യങ്ങൾ തരാം, രണ്ട് ചിന്തകൾ. ഒന്ന് ജോവാനിക് തോട്ടാണ്, രണ്ട് പൊളൈൻ തോട്ടാണ്. ജോവാനിക് തോട്ടിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതമായൊരു വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ജഡമെടുത്ത് ഭൂമിയിൽ വന്നു. പിന്നെ ഈ വചനം, വചനം എന്ന പദത്തിന് ഗ്രീക്ക് ഫിലോസഫി ഉപയോഗിച്ച ഒരാശയത്തിനപ്പുറത്ത് അവൻ 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 എന്ന് പേഴ്സോണിഫൈ ചെയ്യുകയാണ് ജോവാനിക് ജോവാനിക് റൈറ്റിങ്സിൽ കാണുന്നത്, യോഹന്നാന്റെ എഴുത്തുകളിൽ കാണുന്നത്. അവൻ അവൻ കൃപയിൽ സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഭക്ഷണം കഴിച്ചു, നമ്മോടുകൂടെ ജീവിച്ചു, നമ്മോട് സഹകരിച്ചു, ഇതൊക്കെയാണ് വചനത്തിന് പറയുന്നത്. അപ്പോൾ വചനമാരെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അത് യേശു ക്രിസ്തുവാണ്. യേശു ദൈവമാണ്, യേശുവിനെ അയച്ച പിതാവ് ദൈവമാണെന്ന് യേശു സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് മനസ്സിലാകുന്നിടത്തോളം യേശു ദൈവമാണെന്ന് സ്ഥിരീകരിച്ച് വണ്ണസമക്ഷം പറയേണ്ട ആവശ്യമില്ല, കാരണം അവരതിനെ നിരാകരിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ യേശുവിൻ്റെ ദൈവത്വം പ്രൂവ് ചെയ്ത് ഒരു സംഭാഷണം ഇവിടെ പ്രസക്തമാണ്. പക്ഷേ അതിനൊരു തർക്കമില്ലാത്തതാണ്. കാരണം പിതാവ് ദൈവമാണെന്ന കാര്യത്തിലും ആരും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അടുത്തത് പരിശുദ്ധാത്മാവാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഈ ചിന്ത നമ്മുടെ വീക്ഷണത്തിൽ ലോകാരംഭത്തിന് മുമ്പുള്ളതായതുകൊണ്ട് അത് പൗരാണികമാണ്. ഇനി പൊളയൻ തോട്ടിൽ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു നിത്യാത്മാവ്. നിത്യാത്മാവ്, നിത്യാത്മാവെന്ന് വിളിക്കൊണ്ട് അത് വിറ്റേണലാണ്, അത് വ്യക്തിയാണ്. കാരണം ആത്മാവ് അവർക്കുച്ചരിക്കാൻ നൽകിയതുപോലെ ആത്മാവ് കൊടുത്തു, ആത്മാവ് കൃപാവരങ്ങൾ കൊടുക്കുന്നു ഇച്ഛിക്കുന്നവർക്ക്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ. അപ്പോൾ
അതുപോലെ ഒരു വ്യക്തി എന്നത് എന്താ എന്ന് ചോദിച്ചാൽ എളുപ്പം ഞാൻ എന്ന് പറയുന്നതാണ്. അവൻ ഞാൻ വ്യക്തി അല്ലെങ്കിൽ അത് എന്നാണ് പറയുക. അതിന് തെളിവാണ് മനുഷ്യാത്മാവിനെ വിശ്വസിക്കുന്ന സഭാപ്രസംഗിയുടെ ചിന്തയിൽ മനുഷ്യാത്മാവിനെ വിളിച്ചു അത് ദൈവത്തിൻ്റെ അല്ലേക്ക് പോകും. ദൈവാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്ന് പറയുന്നു. അപ്പോൾ പിതാവ് ഒരു വ്യക്തിയാണ്, പുത്രൻ ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഇത് ഒന്നാം നൂറ്റാണ്ടിൽ പോലും അല്ല ആരംഭിക്കുന്നത്, ഏറ്റവും പൗരാണികം. ആ ട്രിനിറ്റി എന്ന ഉപദേശം അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ആരുമില്ലെന്നല്ല, ഒരു മനുഷ്യനുമില്ല, ഏറ്റവും പൗരാണികം. രണ്ടാമത് അത് ചരിത്രപരമാണ്. ചരിത്രപരമെന്ന് ഞാൻ പറയാൻ കാരണം AD 325 നിക്കയിൽ ട്രിനിറ്റി സ്ഥാപിക്കുകയല്ല ചെയ്തത്, ട്രിനിറ്റി സ്ഥാപിക്കുകയല്ല ചെയ്തത് അരിയൂസ് വേദാന്തങ്ങളെ, അരിയൂസ് കാഴ്ചപ്പാടുകളെ എതിർക്കേണ്ടി വന്ന എന്തുണ്ടാ? ട്രിനിറ്റിക്കെതിരെ അരിയൂസ് നിന്നുണ്ടാ അല്ലെ? അന്നുണ്ടായതല്ല ട്രിനിറ്റി, അങ്ങനെ ഒരു ധാരണയും തെറ്റാണ്, ഹിസ്റ്റോറിക്കൽ അല്ല പറയുന്നത്. അവിടെ ട്രിനിറ്റി എന്ന ആ യാഥാർത്ഥ്യത്തെ സ്ഥാപിക്കുകയോ സ്ഥിരീകരിക്കുകയല്ല ചെയ്തത്, അത് ഒന്നുകൂടി എടുത്തു പറയുക മാത്രമാണ് ചെയ്തതെന്ന് ഞാൻ പറയും. പക്ഷേ നിക്കയുടെ എല്ലാ വീക്ഷണങ്ങളോടും എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല, അതവിടെ നിൽക്കട്ടെ. അടുത്തത്, കാരണം അതൊരു ചർച്ച മാത്രമാണ്, ഗൗരവതരമായൊരു തിയോളജിക്കൽ ടോക്കാണ് നടന്നത്. അപ്പോൾ നിക്ക കൊണ്ടുമല്ല ട്രിനിറ്റി പ്രൂവ് ചെയ്തതോ ട്രിനിറ്റി ഉണ്ടായതോ നിക്കയിലുമല്ല, അത് പൗരാണികമാണ്. അടുത്തൊരു കാര്യം, അതിനു മുമ്പുള്ള ഡിഡാക്കയിൽ ട്രിനിറ്റിയെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ ഡിഡാക്കയ്ക്കെതിരെ ഉയരുന്നൊരു ആശയവുമുണ്ട്, ഡിഡാക്കയിൽ ശിശുസ്നാനമുണ്ട്, ഡിഡാക്കയിൽ ഒത്തിരി തെറ്റുണ്ട്. പക്ഷെ ഒരു വസ്തുത സ്വീകരിക്കാൻ അപ്പോസ്തലൻ, അപ്പോസ്തല പ്രവൃത്തി 17 പറയുക, നാമവൻ്റെ സന്താനമല്ലോ എന്ന് നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കവിവരം പറഞ്ഞതല്ല ശരിയല്ല, പക്ഷേ അവിടെ പ്രൂവ് ഉള്ളത് എടുക്കുക. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഡോക്ടറല്ല എടുക്കുന്നത്, വെറുതെ ഡിഡാക്കയിൽ എഴുതും അങ്ങനെയൊന്നും. അപ്പോൾ ഡിഡാക്കെ ഞങ്ങൾക്ക് പ്രമാണമല്ല, പക്ഷേ ഹിസ്റ്റോറിക്കലി അതിലെ പ്രൂവുകൾ സ്വീകാര്യമാണ്, ചരിത്രം അതെന്തിന് അങ്ങനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇത് ചരിത്രപരമായിട്ടുണ്ട്. വീണ്ടും ഇങ്ങോട്ട് പരിശോധിച്ചു വന്നാൽ 1914 മുമ്പ് ഒന്നാം നൂറ്റാണ്ടിന് ഇടയ്ക്ക് അതാണ് പറയുന്നതെങ്കിൽ എവിടെങ്കിലും വണ്ണസ് എന്ന ഒരു ശബ്ദം കേട്ടിട്ടില്ല. അത്തരമൊരു വക്താക്കളെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. പറയുന്നെങ്കിൽ ഫ്രെയിം ചെയ്തെടുത്ത, എല്ലാവരും അവകാശപ്പെടുന്ന ഒരു പൊതു അവകാശം, അപ്പോസ്തലന്മാരാതാ ചെയ്തതെന്ന് ട്രിനിറ്റേറിയൻ പറയും, വണ്ണസും പറയും. അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരാൾ വണ്ണസിൻ്റെ വക്താവായിരുന്നു എന്ന് പറയത്തക്ക വിധം ചരിത്രത്തിലെങ്ങും കാണുന്നില്ല. ഇനി മറ്റൊരു ചില ചരിത്രത്തിലൂടെ പറയാം. നമ്മുടെ മലങ്കര സഭയുണ്ട്, കേരളസഭ, ഭാരതസഭ. ഈ ഭാരതസഭയുടെ പൗരാണിക കൃതികളുണ്ട്, ഹൂദായക്കാനനും മറ്റും. അപ്പോൾ സെയിൻ തോമസ് ട്രഡീഷണോ ഏതെങ്കിലും ട്രഡീഷൻ ആകട്ടെ, എല്ലാവരും എല്ലാ ഹിസ്റ്റോറിയൻസും ഒരു കാര്യം സമ്മതിക്കുന്നു, ഫസ്റ്റ് സെഞ്ചുറി മുതൽ ഒരു ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ട്, അതെല്ലാവരും സമ്മതിക്കുന്നു. ഈ ഔസേബിയസിൻ്റെ എഴുത്തുകളിലുണ്ട് ഇതെല്ലാം. അപ്പോൾ ഫസ്റ്റ് സെഞ്ചുറി മുതൽ ഈ ക്രിസ്ത്യാനിറ്റി ഉണ്ടെങ്കിൽ അവിടെ എങ്ങും ഒരു വണ്ണസ് ഡോക്ടറും കാണുന്നില്ല, അതിൻ്റെ വക്താക്കളെയും കാണുന്നില്ല. മാത്രമല്ല ട്രിനിറ്റിയും വണ്ണസും ഒരു കലഹം പോലും കാണുന്നില്ല. കാരണം അന്നു മുതൽ പഠിച്ചു പോകുന്ന ട്രിനിറ്റിയാണ് എതിരെ ശബ്ദിക്കാൻ കഴിവുള്ള ഒരാളെപ്പോലും കാണുന്നില്ല. കാരണം എന്താ, അവർക്കിതിൽ സംശയമില്ല. ഈ തോമസ് ലീഹോ ആരുമാകട്ടെ ഇവിടെ വന്ന് പഠിപ്പിച്ച ആ വചനത്തിനകത്ത് അതിൻ്റെ തുടർച്ചക്കാർക്ക് ആർക്കും തോന്നിയിട്ടില്ല ഇത്ര ഒരു ചിന്ത. അപ്പോൾ പിന്നത്തെ കാര്യം, അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ വണ്ണസ് പക്ഷത്തെ കണ്ണിക്കുന്ന ഘട്ടത്തിൽ പറയാം. അപ്പോൾ ഞാൻ അടുത്തൊരു വിഷയത്തിലേക്ക് വരിക. ട്രിനിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ചലഞ്ചാണ്. തീർച്ചയായിട്ടും ട്രിനിറ്റി അല്പം സങ്കീർണമാണ്, സങ്കീർണമാണ് എന്ന് പറയാൻ കാരണമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മൂന്നാളുകൾ. ഈ മൂന്നാളുകൾ ചേർന്നിട്ട് എങ്ങനെ ഒരു ദൈവമാകും? ട്രിനിറ്റിയെ ആളുകൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, അതൊരു സങ്കീർണതയാണ്. വാസ്തവത്തിൽ ട്രിനിറ്റിയുടെ മാത്രം സങ്കീർണതയാണോ? അത് ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ഒരു നിഷ്പക്ഷമതി ബൈബിൾ പഠിച്ചാൽ അവൻ മുമ്പോട്ട് വെക്കുന്ന ചോദ്യമാണ്. ഒരു നിഷ്പക്ഷമതി ബൈബിൾ തുറന്ന് വായിച്ചാൽ, ആരും ക്ലാസ് എടുക്കാതെ ഒരുവൻ ബൈബിൾ തുറന്ന് വായിച്ചാൽ അവന് മനസ്സിലാകുന്നു യേശു ഒരു മനുഷ്യനാണ്, യേശു ഒരു വ്യക്തിയാണ്. അവന് മനസ്സിലാകുന്നു ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയച്ചു തരും, ഞാൻ പോകാഞ്ഞാൽ പ്രയോജനം ഇല്ല.
വായിക്കുന്നൊരുവനും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വായിക്കുന്ന ഒരുവന് പിതാവ് ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നു. വായിക്കുന്ന ഒരുവന് യേശു ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നു. അവൻ്റെ ചോദ്യം അത്. ആ ചോദ്യം എന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ ചങ്കുറ്റം കാണിച്ച ഒരേ ഒരു തിയോളജിക്കൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് ട്രിനിറ്റി മാത്രമാണ്. ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ നടത്തിയ സ്വകാര്യമായ ഒരു പരിശ്രമം മാത്രമാണ് എതിർവാദങ്ങൾ. കാരണം 50 വാക്യങ്ങളിൽ തിരുവെഴുത്തിൽ പിതാവും എൻ്റെ പിതാവും ദൈവവും ദൈവപുത്രനും പിതാവും പുത്രനായിട്ട് പറയുന്നു. 50 വേദഭാഗങ്ങൾ, 179 വേദഭാഗങ്ങളിൽ എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നമ്മുടെ പിതാവ് ഇത്യാദി പ്രയോഗങ്ങൾ കാണുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം 40 പിതാവ് പുത്രൻ വേറിട്ട് പറയുന്നു. ഈ 179 വേദഭാഗങ്ങൾ അവിടെയും ഇതര 50 വേദഭാഗങ്ങളിൽ നിന്നും ഒളിച്ചോടേണ്ട യാതൊരു ഗതികേടുമില്ലാത്ത ഒരു വിഭാഗം ട്രിനിറ്റേറിയൻസാണ്. സത്യത്തിൽ ക്രൈസ്തവ ലോകം ട്രിനിറ്റിയെ ഇത്രയും സ്വീകരിക്കാൻ കാരണം അതിൻ്റെ വക്താക്കൾ ഏറ്റെടുത്ത ഈ വെല്ലുവിളിയാണ്. മറിച്ച് ഈ ഏകത്വം എന്ന ഒരു വാദം സ്ഥിരീകരിക്കേണ്ടതിന്, ട്രിനിറ്റി വിരുദ്ധ നിലപാട് സ്ഥിരീകരിക്കേണ്ടതിന്, ഈ വാക്യങ്ങളെ, അതിൻ്റെ ബന്ധങ്ങളെ, അതിൻ്റെ ചരിത്രപരതയെ, അതിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളെ, അതിൻ്റെ പൗരാണികതയെ പാടെ തള്ളിക്കൊണ്ട് ഒരു സ്വയസമാധാനത്തിലേക്ക് അവരെത്തുമ്പോൾ എന്തൊക്കെ ഭവിക്കും എന്ന് ഞാൻ അക്കമിട്ട് പറയാം. ഒരു 10 കാരണങ്ങൾ. കാരണം ശ്രദ്ധിക്കുക, ആവർത്തന പുസ്തകം 6:4 പറയുന്നു, ഞാൻ ഏകനാണ്. യോഹന്നാന്റെ സുവിശേഷം 8:16 പറയുന്നു, ഞാൻ ഏകനല്ല. നിരവധി വാക്യങ്ങളിൽ ദൈവവേകൻ ദൈവവേകൻ ദൈവവേകൻ, സാധാരണഗതിയിൽ ഞങ്ങൾ അഭിഹരിക്കുന്ന ഒരു പ്രശ്നമാണ്, ദൈവവേകൻ എന്ന് 100 വാക്യം കാണിക്കാം, ത്രിയേകൻ എന്ന് 1 വാക്യം കാണിക്കാമോ? ഞങ്ങൾ അഭിഹരിക്കുന്ന പ്രശ്നം അത്. ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു, ദൈവവേകൻ ആവർത്തന 6:4, യോഹന്നാൻ 8:16, ഞാൻ ഏകനല്ല. വീണ്ടും യോഹന്നാൻ 16:32, ഞാൻ ഏകനല്ല. വീണ്ടും കർത്താവ് പറയുന്നു, പിതാവെന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. യോഹന്നാൻ 14:23, ഇവിടെ എല്ലാം പിതാവിനെ കാണുന്നു, പുത്രനെ കാണുന്നു, പരിശുദ്ധാത്മാവിനെ കാണുന്നു, എന്നിട്ട് പറയുക ഞങ്ങൾ അവനിൽ വസിക്കും. അവിടെ ബഹുത്വമാണ് കാണുന്നത്, ഈ പുറത്ത് ഏകത്വമാണ്. ഇനി 2 പോയിന്റ്, പഴയ പരിശോധിക്കുക, ഞാൻ യഹോവയാകുന്നു, എനിക്ക് സമനില്ല, എനിക്ക് തുല്യനാര്? എന്നാൽ ഫിലിപ്പ്യലേഖനം 2:4 പറയുന്നു, ദൈവത്തോട് സമത്വം. അടുത്തത് ഞാൻ യഹോവ, ഏകവചനം കാണുന്നു. പുതിയതിൽ വരുമ്പോൾ ഞങ്ങൾ അവനിൽ വസിക്കും, ബഹുവചനം കാണുന്നു. 4 പോയിന്റ്, യെശയ്യ 6:1 മുതൽ വായിക്കു വരുമ്പോൾ അവിടെ സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു, ഒരുവനെ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ വെളിപ്പാട് ദിവസത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ കാണുന്നു, കുഞ്ഞാടിനെ കാണുന്നു, യഹോവയുടെ 7 7 ദൈവങ്ങളെ കാണുന്നു. 5, ദൈവത്തിനു മാത്രം ആരാധിക്കുക, നിന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ഞാൻ ഒഴികെ എൻ്റെ ദൈവം നിനക്ക് ഉണ്ടാകില്ല. കർശനം പറയുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആരാധന, അത് നമുക്ക് വെളിപ്പാട് ദിവസത്തിൽ കാണാം. അവിടെയും പിതാവിനെ ആരാധിക്കുമ്പോൾ ഉപയോഗിച്ച പദമുണ്ട്, നീ സകലത് സൃഷ്ടിച്ചു. പുത്രനെ ആരാധിക്കുമ്പോൾ പറയുന്നു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു. ആരാധനയ്ക്ക് ഉപയോഗിച്ച വാക്കുകൾ പോലും വ്യത്യസ്തമാണ്. ഇസ്രയേലിയ സഭയാണ് പഴയ നിയമത്തിൽ. ആ ഇസ്രയേലിയ സഭ എണ്ണത്തിൽ ചുരുക്കമായ ഒരു ചെറിയ സമൂഹം. പക്ഷേ 6 പോയിന്റിൽ, ക്രിസ്തീയ സഭ ഒരു ചെറിയ സമൂഹമല്ല, മുഴുവലോകത്തിനുമുള്ളത്, യൂണിവേഴ്സൽ. അടുത്തത്, പഴയ നിയമത്തിൽ ഈ ചിന്തകളുടെ കാരണം ഭാഗിക വെളിപ്പാടാണ്. ദൈവം പണ്ട് ഭാഗം ഭാഗം, പുതുനിയമം പുത്രൻ മുഖാന്തരം നൽകിയ സമ്പൂർണ്ണ വെളിപ്പാട്. അടുത്തത്, പഴയ നിയമ ചിന്തകൾ ശിശുപാലകണ്ടതാണ്, എന്നാൽ പുതുനിയമ ചിന്തകൾ ആ ഭവനത്തിന് ഉടമയായ, സകലത്തിനും കാരണഭൂതനായ ദൈവപുത്രൻ്റെതാണ്. പഴയ നിയമമെല്ലാം നല്ലതാണ്, നല്ലത് നല്ലത് നല്ലത്, പുതിയ നിയമം ഏറെ നല്ലതാണ്. അടുത്തത്, 10 ആശയം, പഴയതിൽ കണ്ടതെല്ലാം ആചാരധിഷ്ഠിതം,
പുതുനിൽ കണ്ടതാകട്ടെ കൃപയിൽ അധിഷ്ഠിതം. തികച്ചും ഒരു നിഷ്പക്ഷമതി ബൈബിൾ വായിച്ചാൽ അവനിൽ അങ്കുരിക്കും. എന്തേ ഇങ്ങനെ ബൈബിൾ വൈരുദ്ധ്യമോ? ഇവിടെ ഒളിച്ചോടാത്ത ഒറ്റ വിഭാഗം ട്രിനിറ്റേറിയൻസാണ്. ഈ രണ്ട് വാക്യങ്ങളെ സമന്വയിപ്പിച്ച്, ഈ രണ്ടാശയങ്ങളെ സമന്വയിപ്പിച്ച് ബൈബിൾ കിടക്കുന്ന അതേ വിധത്തിൽ പ്രത്യേക വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കാതെ അതേ വിധത്തിൽ ഞാൻ ഏകനല്ലെന്നും അപ്പുറത്ത് ഏകനാണെന്നും അതിനപ്പുറത്ത് എനിക്ക് സമന്മാരില്ലെന്നും അപ്പുറത്ത് സമത്വമുണ്ടെന്നും ഒക്കെ പറയുന്ന വാക്യങ്ങളെ കോറിലേറ്റ് ചെയ്ത് ഏറ്റവും ശക്തിമത്തായ ഒരു തിയോളജി രൂപപ്പെടുത്താൻ ട്രിനിറ്റേറിയൻസിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ്? ഈ പറയപ്പെട്ട പത്ത് വാദങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കേണ്ടി വരും. നിങ്ങൾ നിൽക്കുന്ന ഒരു പക്ഷത്താണെങ്കിൽ ബഹുദൈവവിശ്വാസികളാവും. നിങ്ങൾ നിൽക്കുന്ന ഒരു പക്ഷത്താണെങ്കിൽ ഞങ്ങൾ എന്ന പദത്തെ സാധൂകരിക്കാൻ പറ്റില്ല, സമത്വം എന്ന പദത്തെ സാധൂകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾഡ് ടെസ്റ്റമെൻറ്റും ന്യൂ ടെസ്റ്റമെൻറ്റും ഒരുപോലെ എടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല ആവർത്തന നാറിൻ്റെ ആ നാലിലെ വാക്യം ഞങ്ങൾക്കൊരിക്കലും തടസ്സമല്ല. കാരണം ഞങ്ങൾ ബഹുദൈവമല്ല പറയുന്നത്, ബഹുത്വമുള്ള ഏകത്വമാണ്. ആ ബഹുത്വമുള്ള ഏകത്വം എങ്ങനെ ആകുന്നത്? അത് പുതുതിൽ ധാരാളം തെളിവുകളുണ്ട്. അതിലൊന്നാണ് അപ്പോൾ ഒന്നാകുമുണ്ട്. പലരായ നാം ക്രിസ്തുവിൽ ഒന്ന്, പലത് ചേരുന്ന ഒന്ന്. അതുകൊണ്ട് ഏകദൈവം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. ഞങ്ങൾ ഏകദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകദൈവ ചിന്ത, ക്രിസ്ത്യൻസിൻ്റെ ഏകദൈവ ചിന്ത, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. മാത്രമല്ല പിതാവിനെയും പുത്രനെയും നിഷേധിച്ചാൽ അവൻ എതിർ ക്രിസ്തുവാകുന്നു, വചനം പറയുകയാണ്. മാത്രമല്ല ഒരുപക്ഷെ അത്തരം വാക്യങ്ങളെ പേടിച്ച് ചിലർ പറയും ഞങ്ങൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് പറഞ്ഞാലും അതെന്തെന്ന് പറയാൻ ധൈര്യമില്ല. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്, അതൊന്നാണ്. ആ ദൈവം ഒരു വ്യക്തിയോ എന്ന് ഇനിയും തീർപ്പില്ല പലർക്കും. ദൈവം ഒരു വ്യക്തി എന്ന് ആ അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ പലർക്കും സാധിച്ചിട്ടില്ല. ആൻറ്റി ട്രിനിറ്റേറിയൻസിന് ആർക്കും സാധിച്ചിട്ടില്ല. പരിശുദ്ധാത്മാർ പറയാൻ ഒരു എന്താ എന്ന് പറയാൻ ഞാനിന്നുവരെ എങ്ങും ഒരു ആശയം കേട്ടിട്ടില്ല. ഇനി അത് കണ്ണന ഭാഗത്ത് കൂടുതൽ പറയുന്നതാണ് നല്ലത്. സമയം കൂടെ നോക്കിയേക്കാം. എത്ര മിനിറ്റുണ്ട്? രണ്ട് മിനിറ്റുമുണ്ട്. ആ ഞാനത് സൗകര്യത്തിന് വേണ്ടി ചുരുക്കുന്നു. ട്രിനിറ്റി പഠിപ്പിക്കുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രീ പേഴ്സൺസ്, ത്രീ ഹൈപ്പോസ്റ്റാസിസ് ഇൻ വൺ ഔസിയ. അപ്പോൾ പത്ത് വാദങ്ങളെ, ബൈബിളിലെ പത്ത് കാഴ്ചപ്പാടുകളെ ഉൾക്കൊണ്ടുകൊണ്ടുപോയി ഉപദേശം സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് ട്രിനിറ്റേറിയൻസിനാണ്. ആ ഒരു വസ്തുത പൊതുവിന സമക്ഷം നിങ്ങളുടെ നിഷ്പക്ഷ മനസാക്ഷിക്ക് മുമ്പിൽ ഞാൻ തന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. എനിക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ദൈവമെന്ന ഒരു സാരാംശത്തിൽ മൂന്ന് വ്യക്തികൾ ഉൾക്കൊള്ളുന്നതാണോ അതോ മൂന്ന് വ്യക്തികളിൽ ദൈവമെന്ന സാരാംശം കോ ഈക്വലായി നിലനിൽക്കുന്നതാണോ? അതായത് ദൈവമെന്ന സാരാംശത്തിൽ മൂന്ന് വ്യക്തികൾ ഉൾക്കൊള്ളുന്നതാണോ അതോ മൂന്ന് വ്യക്തികളിൽ ദൈവമെന്ന സാരാംശം ഇങ്ങനെ അലിഞ്ഞ് ഇരിക്കുന്നതാണോ? അതാണ് എൻ്റെ ഒരു വ്യക്തമാക്കേണ്ട ഭാഗം. രണ്ടാമത് എനിക്ക് വ്യക്തമാകേണ്ട ഭാഗം, ഈ മൂന്ന് വ്യക്തികളും കൂടുമ്പോൾ ഒരു വ്യക്തിയായി മാറാറുണ്ടോ? അതായത് ദൈവം എന്ന സാരാംശവും ഒരു സിംഗിൾ വ്യക്തിയാണോ? അതായത് ഈ മൂന്ന് വ്യക്തികൾ ദൈവമെന്ന സാരാംശത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഈ ദൈവമെന്നത് ഒരു വ്യക്തിയായി തീരാറുണ്ടോ? എപ്പോഴെങ്കിലും മൂന്ന് വ്യക്തികളും കൂടെ ചേർന്ന് ഒരു വ്യക്തി ആവാറുണ്ടോ? ദൈവം എന്നൊരു വ്യക്തിയാണോ എന്നുള്ള ചോദിക്കുന്നത്, മൂന്ന് വ്യക്തികളും കൂടെ ചേർന്ന് ഒരു സിംഗിൾ വ്യക്തി ആവാറുണ്ടോ എന്നാണ് എൻ്റെ രണ്ട് വിശദീകരണങ്ങൾ എനിക്ക് ആവശ്യമുള്ളത്. ഓക്കെ. ത്രീ ഹൈപ്പോസ്റ്റാസിസ് ഇൻ വൺ ഔസിയ. വൺ ഔസിയ, ത്രീ ഹൈപ്പോസ്റ്റാസിസ് അഥവാ സാരാംശത്തിൽ ഒരുവൻ. ആ ഒരുവൻ എന്ന് പറയുമ്പോൾ ബിബ്ലിക്കൽ കൺസെപ്റ്റിൽ മൂന്ന് പേർ എങ്ങനെ ഒന്നായിരിക്കും, അതാകണം ഉദ്ദേശിച്ചത്. പറയാം, മൂന്ന് ചേർന്നൊന്നാകുമോ? എപ്പോഴും ഓർക്കണം ഞങ്ങൾ പറയുന്നത് ബഹുത്വമുള്ള ഏകത്വമാണ് ഞങ്ങൾ പറയുന്നത്. അത് മനസ്സിലാക്കിയേ കണ്ണനെ കൊണ്ടർത്ഥമുള്ളൂ.
അതെങ്ങനെ യാഥാർത്ഥ്യമാകും? ഞാൻ എടുക്കാൻ കഴിവത് ഉപയോഗിക്കുന്നത് ബൈബിളിലെ എക്സാമ്പിൾസാണ്. ബൈബിള് തന്നെ ആകണം എന്ന ഒരു കർശനം ബോധം എനിക്കുണ്ട്. പറയാതെ എങ്ങനെ ഒന്നാവും? സമാഗമന കൂടാരത്തിലേക്ക് വരാം. അവിടെ വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവ തേജസ്സാകുന്ന ഷെഖേന ഉണ്ട്. അതിനപ്പുറത്ത് നമ്മൾ കൊളുത്തിയ തങ്കം കൊണ്ടുള്ള നിലവിളക്കിൻ്റെ വെളിച്ചമുണ്ട്. ഒരേ സമയം ഈ രണ്ടു വെളിച്ചങ്ങളും അവിടെ നിൽക്കുക. ആ വെളിച്ചത്തിൻ്റെ മധ്യത്തിൽ തിരശീല രണ്ടാകുക. യേശുവിൻ്റെ മരണത്തിലൊക്കെ അങ്ങനെ സംഭവിച്ചല്ലോ. യേശുവിൻ്റെ മരണത്തിൽ ചെക്കേന ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു. ഈ തിരശീല മാറുമ്പോൾ അകത്തെ വെളിച്ചവും ഈ തേജസാർന്ന അതിപരിശുദ്ധ സ്ഥലത്തെ വെളിച്ചവും ഇവിടുത്തെ വെളിച്ചവും ഒന്നായി ചേരും. അപ്പോൾ വെളിച്ചം പിന്നെ അവിടെ വ്യത്യാസമില്ല. ത്രീ ഇൻഫൈനൈറ്റുകളാണ് വേദപുസ്തക വീക്ഷണത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. മൂന്ന് ഇൻഫൈനൈറ്റുകൾ ഒരുമിച്ചാൽ അത് ഒന്നാവുകയാണ് പതിവ്, ഒന്നാകും. ആ വേറിട്ട അവസ്ഥയിൽ അതേ ഘട്ടത്തിൽ നിൽക്കാൻ സാധിക്കും. എന്നാൽ ബൈബിൾ പഠിച്ചാൽ മനസ്സിലാകുന്നത് പിതാവ് തൻ്റെ പ്രവൃത്തി, എൻ്റെ പിതാവ് ഇന്നു വരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കും. പിതാവിന് വേറിട്ട പ്രവൃത്തിയുണ്ട്, അതല്ലാത്ത പ്രവൃത്തി പുത്രനുണ്ട്, അതല്ലാത്ത പ്രവൃത്തി പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പോൾ പിതാവിൻ്റെ പ്രവൃത്തിയും പുത്രൻ്റെ പ്രവൃത്തിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും വേറിട്ടതാണ്. വേറിട്ട് തന്നെയുള്ള പ്രവൃത്തിയാണ് ബൈബിളിൽ ആദ്യം ഉടുന്തം കാണുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഇടത്ത് അത് പിതാവാകാം, പുത്രനാകാം, പരിശുദ്ധാത്മാവാകാം. ദൈവം എന്ന് പറയുന്ന ഇടത്ത് എല്ലായിടത്തും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നല്ല, അത് പിതാവാകാം, അത് പുത്രനാകാം, അത് പരിശുദ്ധാത്മാവാകാം. അത് കണ്ടെത്തുന്നത് ആ പാസേജിൻ്റെ മുഴുവൻ സ്ട്രക്ചർ പരിശോധിച്ചിട്ടാണ്. ഇത് ആരെക്കുറിച്ച് പറഞ്ഞു? അത് സാമാന്യ ബുദ്ധിക്ക് ആർക്കും മനസ്സിലാകും. ഇത് ദൈവപിതാവിനെക്കുറിച്ചോ പുത്രനെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ? പക്ഷേ സാരാംശത്തിൽ ഔസിയായിൽ അവർ ഒന്നാണ്. ഇതാണ് ത്രിനിറ്റിയുടെ വീക്ഷണം.